ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്പൈ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഡാമിൻ്റെ റിസർവോയറും അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കാരികേയം ഡാമിൻ്റെയും കൂടെയുള്ള ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള ബെല്ലൈക്കണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് അമർത്തി എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല നല്ല വീഡിയോകൾ ഇടാനുള്ള പ്രോത്സാഹനമായി ഞാൻ കരുതുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണിയാർ ഡാം കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിക്കും വടശ്ശേരിക്കരയിലും, അതായത് വടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മണിയാർ പമ്പാ നദിയുടെ പോഷക നദിയായ കക്കാട്ടാടനെ കുറുകെ നിർമ്മിച്ചിരിക്കുന്നൊരു അണക്കെട്ടാണ് മണിയാർ ഡാം. പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത്. മണിയാർ ഡാമിലെ ജലം ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന പദ്ധതിയായ കാർബോഗാഡം യൂണിവേഴ്സൽ പ്രൊജക്റ്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആറന്മുള വള്ളംകളി ഏറ്റവും കൂടുതലും ആശ്രയിച്ചിരിക്കുന്നത് മണിയാർ ഡാമിനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർബോഗാഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന പവർ പ്രൊജക്റ്റിന് പ്രതിവർഷം 36 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിർദ്ദേശപ്രകാരം ആണ് സ്വകാര്യ മേഖല നിർമ്മിച്ചതാണ് ഈ പ്രൊജക്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ മണിയാർ ഡാം സ്ഥിതി പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ്. റാന്നി അതായത് വടശ്ശേരിക്കര പഞ്ചായത്തിലാണ് നമ്മുടെ മണിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. 1973 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ നിർമ്മാണ പരിപാടികൾ തുടക്കം കുറിച്ചത്. ഏകദേശം 1993 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. പത്തനംതിട്ടയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മണിയാർ എന്ന് പറഞ്ഞ സ്ഥലം. അതായത് വടശ്ശേരിക്കരയിൽ നിന്ന് ചിറ്റാറിന് പോകുന്ന വഴിയുടെ മധ്യയാണ് അത്. ഈ വഴിയാണ് ഞാൻ നേരത്തെ എല്ലാവരെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും സുന്ദരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഗവിക്ക് പോകാൻ. അതായത് ഡാമുകളുടെ എണ്ണം കൂട്ടുമ്പോൾ മണിയാർ ഡാം, കാരികേയം ഡാം, ഈ ഡാമുകളെല്ലാം ആ ഗവിക്ക് പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് സന്ദർശിച്ച് പോകാൻ സാധിക്കുന്നതാണ്. അതായത് മണിയാർ ഡാമിന് വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ആദ്യ സ്വകാര്യ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നതും മണിയാർ ഡാമിലാണ്. അത് നമുക്കൊരു അഭിമാനമല്ലേ പത്തനംതിട്ട ജില്ലയ്ക്ക്? മണിയാർ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം ഒരു ഹൈ റേഞ്ചാണ്. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് മൊത്തത്തിൽ അങ്ങ് മഞ്ഞ് കയറി മൂടും. പിന്നെ നമുക്ക് പിന്നെ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ മഞ്ഞ ലൈറ്റുകൾ നമുക്കൂടെ അനുവദിക്കേണ്ടതാണ്. കാരണം ഒരു ചെറിയൊരു മഴയോ എന്തെങ്കിലും ഒന്ന് ചാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വഴി കൂടെ യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഈ മണിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശവും, അതായത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ചിറ്റാറ്, മണിയാർ, വടശ്ശേരിക്കര, സീതത്തോട്, ഗവിക്ക് പോകുന്ന റോഡുകൾ, ആങ്ങുമുഴി എന്നീ ഭാഗങ്ങളൊക്കെ. മൂന്നാറിനോട് അത്രയും തണുപ്പ് വരത്തില്ലെങ്കിലും വർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ഒരു ജില്ലയും കൂടിയാണ് പത്തനംതിട്ട ജില്ല. എവിടെ നിന്ന് എങ്ങനെ എടുത്തു നോക്കിയാലും ഏറ്റവും ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലവും കൂടിയാണ് പത്തനംതിട്ട ജില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡാമിൻ്റെ താഴെഭാഗത്തോടുള്ള, അതായത് നമ്മളിപ്പോൾ ഒന്ന് തൂക്കുപാലത്തെ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ തോട്ടക്കാരുടെ വകയായിട്ടൊരു തൂക്കുപാലം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി കാണാം. നിങ്ങളീ കാണുന്ന വഴി പോലൊന്നുമല്ല, ചെന്ന് കാണണം. എന്തൊരു ഭംഗിയാണെന്നറിയോ? 4 സൈഡിലും വെള്ളം ഒഴുകി ഡാമിൻ്റെ. ആരെങ്കിലുമൊക്കെ ഈ സ്ഥലം കണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ദയവു ചെയ്ത് പ്ലാസ്റ്റിക്കുകൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ നമ്മുടെ സ്ഥലങ്ങളെ ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിച്ചാൽ പിന്നീട് വരുന്ന തലമുറകൾക്കും നമുക്കും ഇത് കാണുമ്പോൾ നല്ലതായിട്ടിരിക്കും.
വന്യമൃഗങ്ങളുള്ള വനങ്ങളും ഒക്കെയാണ് ഇതൊക്കെ. കാരണം മറ്റുള്ള ജീവികൾ വന്നിത് കഴിക്കാൻ എന്തെങ്കിലും കാരണവശാൽ ഉണ്ടായാൽ മരണം സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ഈ ആറിനകത്ത് ഏറ്റവും കൂടുതൽ മീനിനേക്കാളിലും കൂടുതൽ കാണുന്ന വേറെ ഐറ്റമാണ് ഞവണിക്ക എന്ന് പറയും. അതായത് നമ്മുടെ കക്ക പോലെ തന്നെ ഇരിക്കും, പക്ഷേ വളരെ ചെറുതാണ്. അത് നമ്മൾ കഴിക്കാനൊന്നും യൂസ് ചെയ്യുന്നല്ല. പിന്നെ അതൊരു രസമാണ് ഇങ്ങനെ പാറയിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാനും. പിന്നെ ഈ താഴെ കാണുന്ന തോട്ടിലൊക്കെ ഇഷ്ടംപോലെ മീനുകളുണ്ട്. ആളുകൾക്കൊക്കെ വന്ന് അതിൻ്റെ സാധാരണ അതിൻ്റെ ഇപ്പം കാണുന്ന സ്ഥലമില്ല, എവിടെ വെഡിങ് ഫോട്ടോഷൂട്ട് ഉണ്ടോ അവിടെയെല്ലാം ഈ സ്ഥലം കാണാറുണ്ട്. ചിറ്റാറിലെ സീതത്തോട്, വടശ്ശേരിക്കര എന്നീ സ്ഥലങ്ങളിലൊക്കെ, അതായത് പത്തനംതിട്ട ജില്ലയിലും മറ്റുള്ള ജില്ലകളിലൊക്കെ വിവാഹം നടക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണത്. ഇതേണ്ട തൂക്കുപാലം, ഈ തോട്ടക്കാർ നിർമ്മിച്ച തൂക്കുപാലമാണിത്. ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് നമ്മുടെ മണിയാർ ഡാം വൃത്തിയായിട്ട് കാണാൻ പറ്റും. ആളുകളൊക്കെ വരികയാണെങ്കിൽ ആദ്യം ആളുകളൊന്നും കയറാൻ പാടില്ല, ആകപ്പാടെ രണ്ടോ മൂന്നോ പേര് മാത്രമേ കയറാൻ പാടുള്ളൂ ഒരേ സമയം എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. കഴിവതും ഓരോരുത്തരായിട്ട് അതിൽ കയറി യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ടോ, ഇതാണ് ഈ കാണുന്നതാണ് മണിയാർ ഡാം. ചെറുതായിട്ട് തുറന്ന് വെച്ചിട്ടുണ്ട് വെള്ളം, മഴയല്ലേ, മഴയൊക്കെ ആയതുകൊണ്ട്. ഇതിന് ഒരു പോരായ്മയുണ്ട്. ടൂറിസം ഡെവലപ്മെൻറ്റായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 5 വർഷമോ 6 വർഷമോ ഒക്കെ കൂടുതലായി കാണും. 6 എന്നോ അല്ല, അതി കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു, കൃത്യമായ കണക്കെനിക്കറിയത്തില്ല. ടൂറിസം ഡെവലപ്പാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻസ് പാർക്കും ടൂറിസം ഡെവലപ്മെൻറ്റ് അവിടെ ഒരു ചെറിയ ഇരിപ്പിടമൊക്കെ ഉണ്ടാക്കി കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിനൊരു അവർ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നോ ഇതിനെ ഒന്ന് വികസിപ്പിക്കണമെന്നോ തീരെ താല്പര്യം കാണിക്കുന്നില്ല. ടൂറിസം കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ല ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കൊണ്ട് നിറയേണ്ടിയ ഒരു ജില്ലയും കൂടിയാണ്. നമ്മൾ എത്രയും നല്ല രീതിയിൽ നമ്മുടെ എന്താ എത്രയും നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ല നമുക്ക് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമായി മാറ്റാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ താഴ്ഭാഗത്തോട് ഇറങ്ങിപ്പോന്ന വഴി. ചുമ്മാ ഒന്ന് ഇറങ്ങിപ്പോയി കാലൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അപ്പം ഒന്ന് നോക്കാം, ഇവിടെ നിന്നും എല്ലാം നോക്കിയാൽ വല്ലതും കാണാൻ പറ്റുമോ നോക്കട്ടെ, മീനൊക്കെ ഉണ്ടോ നോക്കട്ടെ. മീനല്ല, ഞവണിക്കയാണ് കൂടുതൽ. എല്ലാം കക്ക, കല്ലെല്ലാം, എല്ലാം കരിങ്കല്ലുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാലും മണിയാർ ഡാം വ്യക്തമായിട്ട് കാണാം. കണ്ടോ, മണിയാർ ഡാം വ്യക്തമായിട്ട് കാണാം. നിയമപരമായിട്ട് അതിൻ്റെ അടുത്ത് ചെന്ന് ഒരു കാരണവശാലും മണിയാർ ഡാമിൻ്റെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പാടുള്ളതല്ല. ഇത്രയും ദൂരെ നിന്നെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് മണിയാർ ഡാമിൻ്റെ അവിടോട്ട് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. അതായത് മെയിൻ ഡാമിൻ്റെ അവിടോട്ട് ഇറങ്ങിപ്പോകുന്ന വഴി. വഴി വളരെ മോശമാണ്. കുറേ കാലങ്ങൾക്ക് മുമ്പേ ഈ രണ്ട് സൈഡിലും നിറച്ച് നമ്മുടെ കല്ലമ്മുളയായിരുന്നു. കല്ലമ്മുള, അത് കല്ലമ്മുള പൂത്ത് അതായത് പൂവിട്ട് കായായി എല്ലാം പോയി വീണ്ടും ചെറിയ ചെറിയ രീതിയിൽ തല പൊക്കി വരുന്നുണ്ട് സൈഡുകളിലൊക്കെ. വീണ്ടും അത് ശക്തമായിട്ട് മുള ഇങ്ങനെ മൂടും എന്ന് തോന്നുന്നു. നിറച്ചുണ്ടായിരുന്നു കല്ലമ്മുള, അത് പൂത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നശിച്ചു പോയി. ഇനി അങ്ങും ഇങ്ങുമൊക്കെ വല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ. ഈ ഒരു ഏരിയ മൊത്തം അതായിരുന്നു, പൂവിട്ട് നശിച്ചതാണ്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടും മണിയാർ ഡാം ഒന്ന് നേരിട്ട് പോയി കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്ന് താഴ്ഭാഗത്തോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാട് പിടിച്ചു കിടക്കുകയാണ്. ഇപ്പം നേരത്തേക്കാണെങ്കിൽ നല്ലതായിട്ട് തെളിഞ്ഞു കിടന്ന സ്ഥലമാണ്, ഇപ്പം നല്ലപോലെ കാടായി, ശരിക്കും ഒരു വനം പോലെ. ഇവിടെയൊക്കെയാണ് ഇതിൻ്റെ മേൽഭാഗമൊക്കെയാണ് പാർക്കുകളും ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ പണിയുവാന്നൊക്കെ പറഞ്ഞ് കുറേ കാലം ആളുകളെ ഇപ്പോഴും പറ്റിച്ചിട്ടിരിക്കുന്നു. ഇനി എന്ന് ഇതൊക്കെ നന്നായി ഇതിൻ്റെ അകത്ത് ആളുകൾ വന്നിരിക്കും എന്നൊന്നും
കൃത്യമായിട്ടും എനിക്കൊരു പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വല്ല നല്ലപോലെ ഡെവലപ്പ് ചെയ്ത ആളുകളെ ടൂറിസ്റ്റും, അതായത് ചെറിയൊരു പാർക്ക് പോലെയും, ആളുകളെ വൈകുന്നേരം ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും കൂടുതലായിട്ട് ആകർഷിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഡാമിൻ്റെ വെള്ളം കിടക്കുന്ന ഭാവമാണ്.